Dear students, SATC Secure Communication Module 4 la next topic, that is Euler's Totient Function, namukku discuss cheyam. Euler's Totient Function, it is defined as phi of n. Phi of n aanu notate cheyirikkunnathu, and it is defined as the number of positive integers less than n and relatively prime to n. Rendu condition undu, onnu phi of n ennu cheyyale less than ലെസ് ദാൻ എൻ ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ കളക്ഷൻ ആണ്. ആൻഡ് വേറൊരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു എൻ ആയിരിക്കണം. ബൈ കൺവെൻഷൻ ഫൈ ഓഫ് വൺ ഇസ് ഈക്വൽ ടു വൺ ആണ്. ഇനി നമുക്ക് ഒരു സിക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കാം. ഫൈ ഓഫ് എൻ എന്ന് പറയുന്നത് സിക്സ് ആണെങ്കിൽ ഫൈ ഓഫ് സിക്സ് എന്തായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ എൻ ആയിരിക്കും. അപ്പോൾ സിക്സ് ആണെങ്കിൽ ലെസ് ദാൻ എൻ ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? വൺ ടു ത്രീ ഫോർ ഫൈവ് അല്ലേ? 1, 2, 3, 4, 5. ഇതിൽ അപ്പം ലെസ് ദാൻ എൻ ആയിട്ടുള്ള നമ്പേഴ്സ് ഒക്കെ ആയി. ഇനി റിലേറ്റീവ്ലി പ്രൈം ടു എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റിലേറ്റീവ്ലി പ്രൈം ടു ഏത് നമ്പറാണ്? ഇവിടെ സിക്സും ആയിട്ട്. അപ്പോൾ റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിക്സും ഈ നമ്പേഴ്സും തമ്മിൽ കോമൺ ആയിട്ടുള്ള ഡിവൈസർ വൺ മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ സിക്സും വണ്ണും എങ്ങനെയാണ്? റിലേറ്റീവ്ലി പ്രൈം ആണ്. രണ്ടിൻ്റെയും കോമൺ ഡിവൈസർ വൺ ആണ്. സോ നമുക്ക് വൺ എന്ന് പറയുന്നത് ഫൈവ് ഓഫ് എന്നിന് വേണ്ടി കൺസിഡർ ചെയ്യാം. അടുത്തത് നമ്മൾ ടു കൺസിഡർ ചെയ്തു. ടു കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ടുവും സിക്സും തമ്മിലുള്ള കോമൺ ഡിവൈസസ് എന്തൊക്കെ വരുന്നുണ്ട്? വണ്ണും ടുവും വരും അല്ലേ? അപ്പം നമുക്ക് ടു കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ത്രീ നോക്കി, ത്രീയും സിക്സും തമ്മിൽ കോമൺ ഡിവൈസസ് വണ്ണും വരുന്നുണ്ട്, ത്രീയും വരുന്നുണ്ട്. ദാറ്റ്സ് ഫോർ ഇതും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഫോർ നോക്കുമ്പോഴാണെങ്കിലോ വണ്ണും വരും ടുവും വരും കോമൺ ഡിവൈസസ്. അപ്പോൾ ഫോറും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഫോറും സിക്സും എന്തല്ല? റിലേറ്റീവ്ലി പ്രൈം അല്ല. അടുത്തത് ഫൈവ് നോക്കുകയാണെങ്കിലോ ഫൈവും സിക്സും തമ്മിൽ കോമൺ ഡിവൈസർ എന്ത് മാത്രമേ ഉള്ളൂ? വൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ വണ്ണും ഫൈവും ആണ് എന്ത്? ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് നമ്പേഴ്സ്. ദാറ്റ്സ് ഫോർ ഫൈവ് ഓഫ് സിക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം? ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ എൻ ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു എൻ ആയിട്ടുള്ള നമ്പേഴ്സ് എത്ര ഉണ്ടെന്ന്? രണ്ടെണ്ണമാണ്. ദാറ്റ്ഫോർ ഫൈവ് ഓഫ് സിക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് ടു എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഫൈവ് ഓഫ് സെവൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് എങ്ങനെയാണ്? ഫൈവ് ഓഫ് സെവൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സെവനേക്കാൾ ലെസ് ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും നമ്മൾ എഴുതുന്നു, ഓരോന്നും റിലേറ്റീവ്ലി പ്രൈം ആണോ നോക്കുന്നു. അപ്പോൾ സെവൻ എന്ന് പറയുന്നൊരു പ്രൈം നമ്പർ ആണ്. അപ്പോൾ ബാക്കി എല്ലാ നമ്പേഴ്സും ഇതുമായിട്ട് എന്തായിരിക്കും? റിലേറ്റീവ്ലി പ്രൈം ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് ലെസ് ദാൻ സെവൻ ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും ഇതുമായിട്ട് എന്തായിരിക്കും? റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. അപ്പോൾ ടോട്ടൽ നമ്പർ ലെസ് ദാൻ സെവൻ ആയിട്ടുള്ള ടോട്ടൽ നമ്പർ എത്രയാണ്? സിക്സ് ആണ്. ദാറ്റ്സ് ഫോർ നമ്മുടെ ഒരു പി എന്ന് പറയുന്ന പ്രൈം നമ്പർ ആണ് അല്ലെങ്കിൽ എൻ എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫൈ ഓഫ് എൻ, യൂലേഴ്സ് ടോഷ്യൻ ഫംഗ്ഷൻ ഫൈ ഓഫ് എൻ പി മൈനസ് വൺ അല്ലെങ്കിൽ എൻ മൈനസ് വൺ എന്നുള്ളതായിരിക്കും. നിങ്ങളൊരു ഫൈ ഓഫ് ടെൻ എത്ര കിട്ടുന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. കിട്ടിയ റിസൾട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക, നമുക്ക് ശരിയാണോ എന്ന് നോക്കാം. ഇനി രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 37 തേർട്ടി ഫൈവും. രണ്ടിൻ്റെയും പ്രൈം നമ്പർ, രണ്ടിൻ്റെയും യൂലേഴ്സ് ടോഷ്യൻ ഫംഗ്ഷൻ ഫൈവ് ഓഫ് ടെൻ കണ്ടുപിടിക്കണം. 37 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണ്. അപ്പം നമുക്ക് ഫൈവ് ഓഫ് 37 എന്തായിരിക്കും? 36 എന്ന് കിട്ടും. ഇനി ഫൈവ് ഓഫ് 35 കാൽക്കുലേറ്റ് ചെയ്യും. 35 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ഒന്നുമല്ല. അപ്പോൾ ലെസ് ദാൻ 35 ഉള്ള എല്ലാ നമ്പേഴ്സും എടുത്തെഴുതുക, എന്നിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് കണ്ടുപിടിച്ചെഴുതുക. ഇതിൻ്റെ കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 24 എന്നായിരിക്കും കിട്ടുന്നത്. അതായത് എല്ലാ നമ്പേഴ്സും റിലേറ്റീവ്ലി പ്രൈം അല്ല. ഇവിടെ 1, 2, 3, 4 വരെയാണ്. ഫൈവ് എന്ന് പറയുന്ന നമ്പറും 35 റിലേറ്റീവ്ലി പ്രൈം ആണോ? അല്ല. വണ്ണും വരും ഫൈവും വരും ഇതിൻ്റെ കോമൺ ഡിവൈസസ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഫൈവ് എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചില നമ്പേഴ്സുകളും ഇതിനകത്ത് പറ്റില്ല. ദാറ്റ്ഫോർ ഇപ്പോൾ കാൽക്കുലേറ്റ് കൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 24 എന്ന് കിട്ടും. നമ്മൾ ഓൾറെഡി പറഞ്ഞു പി അല്ലെങ്കിൽ എൻ എന്ന് പറഞ്ഞ പ്രൈം നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഫൈവ് ഓഫ് പി എന്തായിരിക്കും? പി മൈനസ് വൺ അല്ലെങ്കിൽ എൻ മൈനസ് വൺ ആയിരിക്കും. നമ്മൾ രണ്ട് നമ്പേഴ്സ് എടുത്തു, പിയും ക്യൂ എടുത്തു, ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, നമുക്ക് എന്ത് കിട്ടി? എൻ കിട്ടി. എൻ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ക്യൂ ആണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഫൈവ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഫൈവ് ഓഫ് പി ഇൻറ്റു ക്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് പി മൈനസ് വൺ ഇൻറ്റു ക്യൂ മൈനസ് വൺ ആയിരിക്കും. ഇത് ഈ ഒരു അപ്ലിക്കേഷൻ നമ്മൾ ആർ എസ് സി അൽഗോറിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും, ടു ലാർജ് പ്രൈം നമ്പേഴ്സ് പി ആൻഡ് ക്യൂ കാൽക്കുലേറ്റ് ചെയ്തു, എൻ കാൽക്കുലേറ്റ് ചെയ്യും, പിയും ക്യൂവും മൾട്ടിപ്ലൈ ചെയ്യുമ്പം തേർഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? കാൽക്കുലേറ്റ് ഫൈവ് ഓഫ് എൻ വിച്ച് ഇസ് ഈക്വൽ ടു പി മൈനസ് വൺ ഇൻറ്റു ക്യൂ മൈനസ് വൺ ആയിരുന്നു. അപ്പോൾ യൂലേഴ്സ് ടോഷൻ ഫംഗ്ഷൻ്റെ ഒരു അപ്ലിക്കേഷൻ ആണ് എന്ത് ആർ എസ് സി അൽഗോറിതം. ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. താങ്ക് യു.